നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ലക്ഷ്മി കടാക്ഷം ഏറ്റവും അധികം ലഭിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് ലക്ഷ്മീ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. 2022 ജൂൺ 30 മുതൽ 2022 നവംബർ വരെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. വ്യാഴമാറ്റവും രാഹുകേതുമാറ്റവും ഓണവും ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടമാണ് നൽകുന്നത്. വരാനിരിക്കുന്ന ഓണത്തിനൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഓണസമയമാകുമ്പോഴേക്കും ധാരാളം പണമൊക്കെ ഈ നക്ഷത്ര ജാതകരുടെ കയ്യിൽ വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അങ്ങനെ ഉയർച്ചയുണ്ടാകുന്ന, ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ സംഭവിക്കുന്ന, എല്ലാ രീതിയിലും ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, ഇവരുടെ വീട് പുതുക്കിപ്പണിയും, സൗഹൃദങ്ങൾ ഒത്തിരി വന്നു ചേരും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടക്കും, സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഇനി ഇവരുടെ വിരൽത്തുമ്പുകളിൽ ഉണ്ടാകും. അങ്ങനെ ഭാഗ്യം കൊണ്ട് ആറാട്ടുണ്ടാകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, ആ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വഴിത്തിരിവുകളാകും, വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധ്യമാകും. പൂജ ചെയ്യുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. ലക്ഷ്മി കടാക്ഷം ഏറെയുള്ള, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള, ജീവിതത്തിൽ വിജയിക്കുവാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയി ഇനി നടക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ലക്ഷ്മി കടാക്ഷം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തികപരമായ മുന്നേറ്റം ലഭിക്കും. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ മാറിക്കെട്ടി ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരും. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. സാമ്പത്തിക കാര്യത്തിൽ അല്പസ്വല്പ ക്ലേശം അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും നേട്ടമാണ്. ഓണമൊക്കെ ആകുമ്പോഴേക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് ഇവർക്ക് വന്നു ചേരുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നവംബർ ഡിസംബർ മാസമാകുമ്പോഴത്തേക്കും നടക്കുകയും അവർ ആഗ്രഹിച്ച പോലെ അവർക്കൊരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുകയും ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. എല്ലാ കാര്യത്തിലും വിജയസാധ്യത. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അല്പം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. വിവാഹാലോചന നടക്കും, ശത്രുക്കളെ ഓടിക്കും, സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. മകയിര നക്ഷത്രം. പണത്തിൻ്റെ വിഷമതകൾ മാറിക്കിട്ടും. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ അല്പസ്വല്പ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. അടുത്ത നക്ഷത്രം തിരുവാതിര. സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ലോട്ടറി അടിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർത്തം. കച്ചവടത്തിൽ വിജയം നേടും. കുടുംബത്തിൽ തർക്കങ്ങൾ തീരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. പൂയൻ നക്ഷത്ര ജാതകർക്ക് ഒന്നിലധികം മേഖലകളിലൂടെ സാമ്പത്തികം ലഭിക്കും. അവിവാഹിതർ രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം ആയില്യം.
അയില് നക്ഷത്ര ജാതകർക്ക് കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാകും. കുടുംബത്തിലും നാട്ടിലും പ്രശസ്തി വർദ്ധിക്കും. മകനക്ഷത്ര ജാതകർക്ക് വിജയമുറപ്പാണ്. പുതിയ കാഴ്ചപ്പാടുകൾ വിജയത്തിൽ എത്തും. രാജയോഗമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. വ്യാപാരികൾക്ക് വിജയമുണ്ടാകും. അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം തീരും. വിജയമാണ് എല്ലാത്തിലും. തൊട്ടടുത്ത നക്ഷത്രം ഉത്രമാണ്. ഈ സമയം അനുകൂലമാണ്. പണം കൈവരും. ഇനി സമാധാനം ലഭിക്കും. ബിസിനസ് വിജയിക്കും. ജോലി ലഭിക്കും. അടുത്ത നക്ഷത്രം അത്തമാണ്. ഈശ്വരവിശ്വാസം വേണ്ട സമയമാണ്. മെച്ചമുണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രം നേടിയെടുക്കും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. അസുഖത്തിൽ നിന്നും മുക്തി ലഭിക്കും. മത്സര പരീക്ഷ വിജയിക്കും. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന സമയത്തിലേക്കെത്തും. ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ഒരു ഗണപതി ഹോമം കൂടി എല്ലാ മാസവും നടത്തുക. അടുത്ത നക്ഷത്രം ചോതിയാണ്. തർക്കങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടിയിലൊക്കെ കലാശിക്കുവാനുള്ള സാധ്യതയുണ്ടാകും. സൂക്ഷിക്കുക. അടുത്ത നക്ഷത്രം വിശാഖമാണ്. സുഹൃത്തുക്കൾ സഹായിക്കും. പണം കൈവരും. കടം തീരും. അടുത്ത നക്ഷത്രം അനിഴമാണ്. പഴയ കടത്തിൽ നിന്നും മുക്തി ഉണ്ടാകും. വീട് വയ്ക്കും. കാർ വാങ്ങും. ലോട്ടറി അടിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. മാനസികമായി സന്തോഷിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. സ്വത്ത് ലഭിക്കും. ലോട്ടറി അടിക്കും. അടുത്ത നക്ഷത്രം മൂലമാണ്. ജോലി ലഭിക്കും. പ്രശസ്തി വർദ്ധിക്കും. അവിവാഹിതർക്ക് ഞെട്ടിക്കുന്ന ഫലം കിട്ടും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ചില തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തൊഴിൽ നേട്ടമുണ്ടാകും. ലോട്ടറി എടുത്ത് ഭാഗ്യപരീക്ഷണത്തിന് മുതിരരുത്. ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കുറവാണ്. അടുത്ത നക്ഷത്രം അഭിട്ടമാണ്. അസുഖം പിടിപെടാതെ സൂക്ഷിക്കുക. അനുകൂല സമയമല്ല. അടുത്ത നക്ഷത്രം ചതയമാണ്. ബന്ധുക്കൾ സഹായിക്കും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊട്ടടുത്ത നക്ഷത്രം പൂരുരുട്ടാതെയാണ്. നല്ല വാർത്തകൾ നിങ്ങളെ തേടിവരും. തൊട്ടടുത്ത നക്ഷത്രം ഉത്രട്ടാതി. ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും. മുടങ്ങിക്കിടന്നവ തുടരുകയും വിജയിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം രേവതിയാണ്. ദാമ്പത്യ വിജയത്തിൽ സന്തോഷം ഉണ്ടാകും. ബന്ധു സഹായമുണ്ടാകും. പണം ധാരാളം വരും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി. നമസ്കാരം.